തെക്കുന്തല കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ മന്ത്രി ആർ ബിന്ദു അനാച്ഛാദനം ചെയ്തു. കെ ആർ നാരായണന്റെ പേരിലുള്ള സ്ഥാപനത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസസ് ആൻഡ് ആർട്സിൽ അനാച്ഛാദനം ചെയ്തു. കെ ആർ നാരായണന്റെ പേരിലുള്ള സ്ഥാപനത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സവിശേഷമായി ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സ്ഥാപനത്തിന് ഈ വർഷം പദ്ധതി വിഹിതമായി 5.5 കോടി രൂപയും പദ്ധതിയേതര വിഹിതമായി 4.11 കോടി രൂപയും നൽകിയിട്ടുണ്ട്. സത്യജിത് റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേ ഗരിമയുള്ള ദേശീയ അന്തർദേശീയ സ്ഥാപനമായി കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. അനാമുഖമായ അസമത്വങ്ങളും അനീതികളും സാമൂഹ്യമായ വിവേചനങ്ങളുമെല്ലാം നിലനിൽക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഒരാൾക്ക് ജീവിതത്തോട് പടവെട്ടി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറാൻ എളുപ്പമല്ല എന്ന കാര്യം നമുക്കേവർക്കും അറിയാം. ശ്രേണീകൃതമായ അധികാര ഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതരത്തിലുള്ള വിവേചനങ്ങളെ അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഒന്നാം പൗരനായി മാറുകയും രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഖ്യാതി വിളംബരം ചെയ്യുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ തിളങ്ങുകയുമൊക്കെ ചെയ്ത ശ്രീ കെ ആർ നാരായണൻ്റെ നാമധേയത്തിൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു സ്ഥാപനം കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ രൂപകൽപ്പന ചെയ്ത ശില്പി സി എൻ ജിതേഷിനെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു. ഭരണഘടനയെ എല്ലാ അർത്ഥത്തിലും നെഞ്ചേറ്റിയ വിശ്വപൗരനായിരുന്നു കെ ആർ നാരായണനെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ കുടുംബാംഗം കെ രാധാകൃഷ്ണൻ, സംവിധായകൻ ഡോക്ടർ ബിജുകുമാർ ദാമോദരൻ, ശില്പി സി എൻ ജിതേഷ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ശ്രീവേദി കെ ഗിരിജൻ, സ്റ്റുഡന്റ് കൗൺസിൽ ചെയർമാൻ ശ്രീദേവൻ കെ പെരുമാൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി ആർ ജിജോയ് എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.